ം മഹാരാഷ്ട്രയിലെ ശിവസേന സഖ്യം അധികാരത്തിലെത്തിയപ്പോൾ ഉയർന്ന സുപ്രധാന ചോദ്യം എവിടെയാണ് അമിത്ഷായ്ക്ക് പിഴച്ചത് എന്നാണ് എന്നാൽ പിഴച്ചിട്ടില്ല ബി ജെ പിയുടെ അഭിമാനം വിട്ടുവീഴ്ച ചെയ്ത് അധികാരത്തിൽ തുടരാനില്ല എന്ന നിലപാടായിരുന്നു ആ തോൽവിക്ക് പിന്നിൽ ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കാൻ എൻ സി പി ഒരു ഘട്ടത്തിൽ തയ്യാറായിരുന്നു എന്നാൽ പിന്തുണ നൽകണമെങ്കിൽ രണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ശരത് പവാർ ആവശ്യപ്പെടുകയായിരുന്നു മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഈ ആവശ്യം തന്നെ ശരത് പവാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഇങ്ങനെ അഭിമാനത്തെ പണയം വെച്ച് മുന്നോട്ടു പോകാൻ മോദിയും അമിത്ഷായും തയ്യാറായില്ല അധികാരം നിലനിർത്താൻ ആത്മാഭിമാനം പണയം വെക്കാനില്ല എന്ന നിലപാടിൽ നേതാക്കൾ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് മറ്റൊരു വിഷയമാണ് ഇനിയൊരിക്കലും ബി ജെ പിയുമായി സഖ്യമുണ്ടാവില്ല എന്ന് താൻ പറയില്ല എന്ന് ശിവസേന അധ്യക്ഷനും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ വ്യക്തമാക്കുകയാണ് ശിവസേനാ മുഖപത്രമായ സാംനയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മഹാസഖ്യത്തെ ഞെട്ടിക്കുന്ന ഉദ്ധവ് താക്കറെയുടെ പ്രതികരണം ശിവസേനയ്ക്ക് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് ബാൽ താക്കറെക്ക് താൻ നൽകിയ വാക്കാണ് പിതാവിന് നൽകിയ ആ വാക്ക് യാഥാർത്ഥ്യമാക്കാനാണ് മുഖ്യമന്ത്രി ആയത് എന്നും ഉദ്ധവ് താക്കറെ പറയുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തെ ഉദ്ധവ് താക്കറെ അഭിമുഖത്തിൽ പിന്തുണച്ചു വിവാദമായ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ ആരുടെയും പൗരത്വം കവർന്നെടുക്കുകയില്ല മറിച്ച് പാകിസ്ഥാൻ പോലെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനത്തിനിരയായ ഹിന്ദു സിഖ് പാഴ്സി ക്രിസ്ത്യൻ ബുദ്ധ ജൈന മതസ്ഥരായ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുക മാത്രമാണ് ചെയ്യുക എന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു സ്വന്തം സഖ്യകക്ഷികളായ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസും പൗരത്വ ഭേദഗതിക്കെതിരെ കനത്ത പ്രക്ഷോഭം നടത്തുമ്പോഴാണ് ഉദ്ധവിന്റെ ഈ ഘടകവിരുദ്ധമായ പരാമർശം അതേസമയം എൻ ആർ സി നടപ്പിലാക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്നും ഉദ്ധവ് അഭിപ്രായപ്പെട്ടു എന്നാൽ ആദ്യം ബി ജെ പി വിമർശിച്ചുകൊണ്ട് മഹാസഖ്യത്തെ പിന്തുണച്ച അധികാരത്തിൽ വന്നതാണ് ഉദ്ധവ് താക്കറെ ഇപ്പോഴുള്ള ഈ നിലപാട് മാറ്റത്തിലും വ്യക്തമായ കാരണമുണ്ട് ബി ജെ പി വലിയ ഹിന്ദുത്വ പാർട്ടിയാണ് ശിവസേന അവരുടെ അടിത്തറയും ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമാണ് അങ്ങനെ ഒരു പാർട്ടി ഹിന്ദുത്വം ഉപേക്ഷിച്ച് എത്രനാൾ പിടിച്ചു നിൽക്കുമെന്ന ചോദ്യവും പ്രസക്തമായിരുന്നു ശിവസേന സർക്കാരിന്റെ മുന്നിലുള്ളത് ഭയാനകമായ പ്രതിസന്ധികളാണ് എന്നതാണ് വസ്തുത ഭരണകാര്യങ്ങളിലോ പാർലമെന്ററി തലത്തിലോ ഒരു മുൻപരിചയവും ഇല്ലാതെയാണ് ഉദ്ധവ് താക്കറെ ത്രികക്ഷി സർക്കാരിനെ നയിക്കാൻ ചുമതലയേറ്റിരുന്നത് അതും ബി ജെ പിയെ വെല്ലുവിളിച്ചുകൊണ്ട് എന്നാൽ എന്ത് പദ്ധതി നടപ്പിലാക്കിയാലും കേന്ദ്ര സർക്കാർ കനിയാതെ സർക്കാരിന് രക്ഷയില്ല എന്നും ഒടുവിൽ ഉദ്ധവ് തിരിച്ചറിയുകയായിരുന്നു സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായ തൊഴിലില്ലായ്മയെ അഭിസംബോധന ചെയ്യുകയായിരിക്കും ഉദ്ധവ് താക്കറെ നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ഈ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ബി അനുകൂലമായ നിലപാട് കൈക്കൊള്ളുന്നതിന് പ്രധാന കാരണം